ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ സാധിക്കുന്നതും തീരെ ചിലവ് കുറഞ്ഞതുമായ ഒരു സൈഡ് ബിസിനസിനെ കുറിച്ചാണ്. തേനീച്ച വളർത്തലും അതിന്റെ സാധ്യതകളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു മാസം 6,000 രൂപ വരെ യാതൊരു പ്രയത്നവും കൂടാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ തേനീച്ച വളർത്തൽ ബിസിനസ്. ആകെ നമുക്കുള്ള ചെലവ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ചെലവ് മാത്രമാണ്. ഒരു വർഷത്തിൽ 6 മാസം 2 തവണയായി തേനെടുക്കാൻ സാധിക്കും. ഒരു ബോക്സിൽ നിന്നും വർഷത്തിൽ ഏകദേശം 10 ലിറ്റർ തേൻ വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. 1 കിലോ ശുദ്ധമായ തേനിന് 400 രൂപ വരെ മാർക്കറ്റിൽ വിലയുണ്ട്. 20 ബോക്സ് സെറ്റ് ചെയ്താൽ 6,000 രൂപ വരെ ഒരു വർഷത്തിൽ വരുമാനമായി നമുക്ക് നേടാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേനീച്ചകളുമായിട്ടുള്ള ഒരു ഇണക്കവും ബന്ധവും അവരുമായുള്ള ഒരു സ്വഭാവം അനുസരിച്ചിരിക്കും അവ നമ്മളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. ഇണങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഈച്ച കൂടു വിട്ട് പോവില്ല. 2-3 തവണ വൃത്തിയായിട്ട് അതിന് തേനെടുക്കുകയാണെങ്കിൽ നമ്മളെ വിട്ട് തേനീച്ചകൾ പോകാൻ സാധ്യത കുറവാണ്. തേനെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: 1, പലക പൂർണ്ണമായിട്ട് അതിൽ നിന്ന് എടുക്കാതിരിക്കുക. കുട്ടികളുള്ള ഭാഗവും അതിൽ തേനും കുറച്ച്, മക്കൾ വെച്ച ഭാഗവും അതുപോലെ പൂർണ്ണമായിട്ട് തേനും തേനെടുക്കാതെയും ഇരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തേനീച്ച കൂട്ടിലേക്ക് ഉറുമ്പ് കയറാതെ നോക്കണം. അതിനുവേണ്ടി നമ്മൾ കൂടിൻ്റെ താഴെ ഭാഗത്ത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് സ്റ്റാൻഡ് അതിൽ കയറ്റി വെക്കുന്നത് നന്നായിരിക്കും. ജനുവരി ആദ്യം മുതലാണ് ഇതിൽ തേനെടുത്ത് തുടങ്ങേണ്ടത്. 1 തവണ എടുത്താൽ പിന്നെ 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുക്കാം. തേനെടുക്കുന്ന സമയത്ത് ഈച്ചകളെ ശല്യം ചെയ്യാതെ വേണം കൈകാര്യം ചെയ്യാൻ. നല്ല തെങ്ങിൻ തോട്ടമോ കവുങ്ങ് റബ്ബർ തോട്ടങ്ങളോ ഉള്ളവർക്ക് ഒരു പ്രയാസവും കൂടാതെ ഓരോ വർഷവും ഈ കൃഷി ഇരട്ടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. കാരണം എല്ലാ ഡിസംബർ മാസങ്ങളിലും ഇത് മക്കൾ വെച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടിൽ നിന്നും ഒരു പുതിയ റാണി പുറത്തിറങ്ങും. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ മുട്ടയടക്കം ആ പലക തന്നെ നമുക്ക് പുതിയൊരു കൂട്ടിലേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കൂട്ടിൽ അവ വിരിഞ്ഞിറങ്ങുകയും അതിൽ അവ സ്ഥിരതാമസമാക്കുകയും അങ്ങനെ നമുക്ക് 20 ബോക്സ് 40 ബോക്സ് ആക്കാനും സാധിക്കും. ഇത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടിയാണ്. അഥവാ നമ്മളത് മാറ്റാൻ മറക്കുകയോ മാറ്റാതിരിക്കുകയോ ചെയ്താൽ ആ റാണിയും അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞുങ്ങളും പിന്നീട് കൂട് വിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. തേനിനെ കുറിച്ചും അതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചും ഒരുപാട് പറയാനുണ്ട്. വയറിളക്കത്തിനും വയർ സ്തംഭനത്തിനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഔഷധം എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ്. അൾസറുകൾക്കും ഗ്യാസ്ട്രോസ്റ്റൈനൽ ഡിസോർഡറുകൾക്കും തേൻ ശീലമാക്കിയാൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും. പല ആയുർവേദ മരുന്നും തേനിൽ ചാലിച്ച് കുടിക്കാൻ പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. തേനിനെ കുറിച്ചും തേനീച്ചകളെ കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. തേൻ ഉണ്ടാക്കുന്നതും അത് കൊണ്ടുവരുന്നതും സ്ത്രീ തേനീച്ചകളാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിരുന്നു. ഇതിപ്പോൾ ശാസ്ത്രം തെളിയിച്ചു.